നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ പ്രമാണിയായ ഒരു മനുഷ്യൻ വന്നൊരു ചോദ്യം ചോദിക്കുകയാണ് വളരെ മികച്ച ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് ചോദ്യം ഇതായിരുന്നു നല്ലവനായ ഗുരു ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം കർത്താവിനെ നമ്മുടെ അടുത്ത് കിട്ടിയാൽ നമുക്ക് എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളത് നമ്മുടെ ചില ആഗ്രഹങ്ങളും നമ്മുടെ ചില സ്വപ്നങ്ങളുമൊക്കെ പൂർത്തീകരിക്കാനുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും നമ്മൾ ചോദിക്കുന്നത് അത് കർത്താവിൻ്റെ അടുത്ത് മാത്രമല്ല പാമ്പാടി തിരുമേനയുടെ ഖബറങ്കിൽ വരുമ്പോഴും നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഇപ്രകാരമുള്ള ചോദ്യങ്ങളാണ് അതിനേക്കാൾ മികച്ച ഒരു ചോദ്യമാണ് ഈ പ്രമാണിയായ മനുഷ്യൻ കർത്താവിനോട് ചോദിക്കുന്നത് കർത്താവ് ഉത്തരം നൽകുമ്പോഴാണ് ആ ചോദ്യം ചോദിച്ചത് അബദ്ധമായി പോയി എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുന്നത് കർത്താവ് ഉത്തരം പറയുന്നത് നിയമങ്ങൾ പാലിക്കണമെന്നുള്ളതാണ് കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് മാതാപിതാക്കളെ ബഹുമാനിക്കണം ഈ കൽപ്പനകളൊക്കെയും നിനക്കറിയാമല്ലോ ഈ മനുഷ്യൻ പ്രമാണിയായതുകൊണ്ടും നീതിമാനായതുകൊണ്ടും അദ്ദേഹം പറഞ്ഞു ഞാനിതൊക്കെ എൻ്റെ ചെറുപ്പം മുതൽ പാലിച്ചു വരുന്ന ആളാണ് അപ്പോഴാണ് കർത്താവ് മറുപടിയായിട്ട് പറയുന്നത് നിനക്ക് ഒരു കുറവുണ്ട് അതൊരു വലിയ കുറവാണ് നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര കൊടുക്കുക നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും നീ എൻ്റെ പിന്നാലെ വരികയും ചെയ്യുക എന്ന് പറഞ്ഞു ധനവാനായ മനുഷ്യനായതുകൊണ്ട് ഇത് കേട്ടപ്പോൾ അവൻ ദുഃഖിച്ചു എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത് ദൈവം മുമ്പാകെ നിരന്തരമായി ആത്മശോധന നടത്തേണ്ട വിശ്വാസ സമൂഹമാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന നിർമ്മലീകരിക്കുന്ന ആത്മീയമായ നിലയിൽ പുരോഗതിയിലേക്ക് നയിക്കുന്ന നിലപാടുകളും ചോദ്യങ്ങളും നിരന്തരമായി നമ്മിൽ നിന്ന് ഉയരണം അപ്പോഴാണ് ദൈവശബ്ദം ശരിയായി കേൾക്കുവാൻ നമുക്ക് സാധ്യമാകുക അത് നമുക്കെപ്പോഴും ഇഷ്ടമുള്ള ഉത്തരമായിരിക്കണമെന്ന് നിർബന്ധമില്ല ഇവിടെ ഈ മനുഷ്യൻ ദുഃഖിച്ചു എന്ന് പറയുമ്പോൾ അവൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു മറുപടി തമ്പുരാൻ്റെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് നിനക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപം ഉണ്ടാകും നിനക്കുള്ളത് വിറ്റ് ദരിദ്ര കൊടുക്കുക നമ്മുടെ ജീവിതത്തിന് വലിയ പ്രയാസമുള്ള കാര്യമാണിത് അപ്പോൾ ദൈവസന്നിധിയിൽ വലിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓർത്തു കൊള്ളണം ചില നഷ്ടപ്പെടലുകൾ നമുക്കുണ്ടാകും സക്കായിയുടെ ജീവിതത്തിൻ്റെ അനുഭവം നമുക്കറിയാം അവൻ ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിച്ചു വളരെയേറെ പ്രയാസപ്പെട്ട് ഒരു കാട്ടത്തി മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു അവൻ്റെ ആഗ്രഹവും നിലപാടും അറിഞ്ഞിട്ട് കർത്താവ് അവനെ നോക്കി നീ ഇറങ്ങി വരാൻ പറഞ്ഞു അവൻ്റെ വീട്ടിൽ ചെന്നു അവനുണ്ടായത് വലിയ നഷ്ടമാണ് ഭൗതികമായി എന്നാൽ അവൻ്റെ ഭവനത്തിൽ ക്രിസ്തുവിന് ഇടമുണ്ടായി എന്നുള്ളത് അവൻ്റെ സ്വർഗരാജ്യത്തിലേക്കുള്ള തീർത്ഥാടനത്തിൽ വലിയ അനുഭവവും പ്രതിഫലവുമാണ് അവന് ലഭിച്ചത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുമെന്ന് കരുതുന്ന പലതിനെയും നമ്മൾ വളരെ സുരക്ഷിതമായി കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശനത്തിന് നമുക്കത് പര്യാപ്തമാണോ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിക്കുവാൻ ദൈവസന്നിധിയിൽ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുവാൻ ദൈവം നൽകുന്ന ഉത്തരത്തിന് അനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാകും ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര പ്രയാസമെന്ന് ക്രിസ്തു വീണ്ടും ചോദിക്കുന്നുണ്ട് രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പുരുഷാരം തിരിച്ചു ചോദിക്കുമ്പോൾ മനുഷ്യർക്ക് കഴിയാത്തത് ദൈവത്തിന് കഴിയും എന്നാണ് ക്രിസ്തുവിൻ്റെ ഉത്തരം നമ്മുടെ ജീവിതവും നമ്മുടെ കഴിവുകളും ഒക്കെ വളരെ പരിമിതമായ അനുഭവങ്ങളാണ് യഹോവയിൽ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ കഴിവുകളെയും നമ്മുടെ പരിമിതികളെയും അതിജീവിക്കുവാനായിട്ട് സാധ്യമാകുന്നത് നിരന്തരമായ നമ്മുടെ ആത്മീയ സാധനയുടെ അനുഭവത്തിൽ നിന്നാണ് ഈ അനുഭവങ്ങളെ നേടുവാനായിട്ട് സാധ്യമാകുന്നത് സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന രക്ഷയുടെ തുറമുഖത്തേക്ക് അടുക്കുന്ന ആത്മീയ ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ നമുക്ക് സാധ്യമാകുന്നത് ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുന്ന മറുപടികളെയും ഉത്തരങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ആ നിലപാടുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധ്യമാകുമ്പോഴാണ് ഇത് വലിയ പ്ര പ്രയാസമാണ് വലിയ പ്രതിസന്ധിയാണിത് വലിയ വെല്ലുവിളിയാണ് എന്നാൽ നമ്മുടെ നിരന്തരമായ ആത്മീയ നിഷ്ഠകൾ കൊണ്ട് ഈ വെല്ലുവിളികളെ അതിജീവിച്ച് കർത്താവിൻ്റെ രക്ഷാ തുറമുഖത്തേക്ക് അടുത്ത് സ്വർഗീയ അനുഭവത്തെ പ്രാപിപ്പാൻ നമുക്ക് സാധ്യമാകും പ്രിയമുള്ളവരെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ നിരന്തരമായും ദൈവസന്നിധിയിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാകണം നമ്മുടെ ചോദ്യങ്ങളുടെ നിലവാരത്തെ പുനഃപരിശോധിക്കണം എന്താണ് നമ്മളിപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ ചോദ്യങ്ങൾക്കപ്പുറമായി ഈ പ്രമാണിയായ മനുഷ്യൻ്റെ ചോദ്യത്തെ പോലെ സ്വർഗീയ അനുഭവത്തെ സ്വീകരിക്കാനുള്ള നൽവരങ്ങളെ പ്രാപിക്കുവാനുള്ള ചോദ്യങ്ങളും നിലപാടുകളും നമ്മളിന്നുണ്ടാകണം ഉത്തരം വലിയ വെല്ലുവിളി നിറഞ്ഞ ഉത്തരങ്ങളായിരിക്കാം ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറുപടിക്ക് അനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കുവാൻ സാധ്യമാകുമ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധ്യമാകും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ